ഇന്ന് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൂടിയ യോഗം അവരെ തന്നെ ഈ ചുമതല വീണ്ടും തുടർന്ന് നൽകാനുള്ള തീരുമാനമാണ് എടുത്തത് എന്നാണ് അറിയുന്നത്. അത് ശരിയാണെങ്കിൽ അഴിമതി മൂടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായി മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. യാതൊരു സാങ്കേതിക പരിജ്ഞാനവും ഇല്ലാത്ത ഒരു കമ്പനിക്ക് തന്നെ വെർച്വൽ ക്യൂ സമ്പ്രദായത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിന്റെ പൊള്ളത്തരം ഞങ്ങൾ ഇപ്പോൾ തുറന്നു കാട്ടിയിരിക്കുകയാണ്. എനിക്ക് ഗവൺമെന്റിനോട് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് നിങ്ങളൊരു അന്വേഷണത്തിന് മടിക്കുന്നു? എന്തുകൊണ്ട് ഈ സാങ്കേതിക മികവില്ലാത്ത ഈ സ്ഥാപനത്തെ വീണ്ടും ഈ ചുമതല ഏൽപ്പിക്കാൻ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം തീരുമാനിക്കുന്നു? ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് സുഗമമായ നിലയിൽ ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല? എന്തെല്ലാം ആശയക്കുഴപ്പങ്ങളാണ് ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നത്? ഗവൺമെന്റ് പ്രഖ്യാപിച്ച എല്ലാ നടപടികളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ന് ബാറുകളിൽ ഒരു തരത്തിലുള്ള ടോക്കണും എടുക്കാതെ ആളുകൾ മദ്യം വാങ്ങിപ്പോകുന്നു എന്ന് മാത്രമല്ല, വ്യാപകമായ ക്രമക്കേടുകളും അഴിമതിയും ഈ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബീവറേജസ് കോർപ്പറേഷൻ പൂട്ടും എന്ന് ഞങ്ങൾ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്.